അമേരിക്കൻ ഐക്യനാടുകളെ പ്രതീകപ്പെടുത്തുന്ന സ്മാരകമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റി തുറമുഖത്തിൻ്റെ പ്രവേശന കവാടത്തിന് അടുത്താണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പിട്ടതിൻ്റെ സ്മരണയാണ് ഈ പ്രതിമ. അമേരിക്കൻ വിപ്ലവകാലത്ത് സ്ഥാപിതമായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ പ്രതിനിധീകരിക്കുന്നതിനായാണ് ഫ്രാൻസിലെ ജനങ്ങൾ ഇത് അമേരിക്കയ്ക്ക് നൽകിയത്. ഒരു സ്ട്രോളയും കിരീടവും ചെരുപ്പും ധരിച്ച് തകർന്ന ചങ്ങല ചവിട്ടി, വലതുകൈയിൽ ഒരു ടോർച്ചും ഇടതുകൈയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപന തീയതി എഴുതിയ ഒരു ഫലകവും പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് ഈ പ്രതിമയ്ക്ക്. പ്രതിമയുടെ കിരീടത്തിലെ 7 സ്പൈക്സ് പ്രതിനിധീകരിക്കുന്നത് 7 സമുദ്രങ്ങളെയും 7 ഭൂഖണ്ഡങ്ങളെയുമാണ്. ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ദ്വീപിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകരെയും കുടിയേറ്റക്കാരെയും കപ്പലിൽ യാത്ര ചെയ്യുന്ന അമേരിക്കക്കാരെയും ഇത് സ്വാഗതം ചെയ്യുന്നു. വർഷത്തിൽ ശരാശരി 600 മിന്നലുകൾ ഏൽക്കുന്ന ഈ പ്രതിമ റെപ്രസെൻ്റ് ചെയ്യുന്നത് റോമൻ ദേവതയാണ്. ഫെഡറിക് അഗസ്റ്റി ബത്തോൾഡിയുടെ അമ്മയുടെ മുഖസാദൃശ്യത്തിലാണ് ഈ ദേവതയുടെ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഘടനയ്ക്ക് US പാറ്റന്റ് നേടി. ഗുസ്ത ഈഫലിൻ്റെ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ചീഫ് എഞ്ചിനീയറും ഈഫൽ ടവറിൻ്റെ ഡിസൈനറുമായിരുന്ന മൗറീസ് കൊച്ചിൻ ആന്തരിക ഘടന രൂപകൽപ്പന ചെയ്തു. ആർക്കിടെക്ട് റിച്ചാർഡ് മോറിസ് ഹണ്ടാണ് ഈ പീഠം രൂപകൽപ്പന ചെയ്തത്. പ്രതിമയുടെ ചട്ടക്കൂട് ഇരുമ്പ് കൊണ്ടും പുറത്തെ ആവരണം കോപ്പർ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു. ക്രമരഹിതമായ 11 പോയിന്റുള്ള ചതുരാകൃതിയിലുള്ള ശിലാഫലക പീഠത്തിലാണ് ഈ സ്റ്റാച്യു നിൽക്കുന്നത്. പ്രതിമയ്ക്ക് 151 അടി, അതായത് 46 മീറ്റർ ഉയരമുണ്ട്. എന്നാൽ പീഠവും അടിത്തറയും ഉള്ളതിനാൽ 305 അടി, അതായത് 93 മീറ്റർ ഉയരമുണ്ട്. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിഹ്നങ്ങളിൽ ഒന്നാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. നാഷണൽ പാർക്ക് സർവീസ് ഭരിക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി നാഷണൽ സ്മാരകത്തിൻ്റെ കേന്ദ്ര ഭാഗമാണ് ഈ പ്രതിമ. ദേശീയ സ്മാരകത്തിൽ എല്ലിസ് ദ്വീപും ഉൾപ്പെടുന്നു. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സമീപത്ത് നിരവധി മെറ്റൽ ഫലകങ്ങളുണ്ട്. സ്റ്റാച്യുവിൻ്റെ തൊട്ടു താഴെയുള്ള ഫലകത്തിൽ ഇത് ലിബർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ പ്രതിമയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും സഖ്യത്തെ ബഹുമാനിക്കുകയും അവരുടെ നിലനിൽക്കുന്ന സൗഹൃദം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഫ്രാൻസിൻ്റെ റിപ്പബ്ലിക് ജനങ്ങളിൽ നിന്നുമുള്ള സമ്മാനമാണ് ഈ പ്രതിമ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി പണിയുന്നതിൽ ഏർപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട 5 ആളുകളുടെ പ്രതിമകൾ രൂപകൽപ്പന ചെയ്ത് ദ്വീപിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. 5 പ്രതിമകളിൽ 2 അമേരിക്കക്കാരും 3 ഫ്രഞ്ചുകാരുമാണ്. അമേരിക്കക്കാരായ പുലിറ്റ്സർ ആൻഡ് ലാസർ, ഫ്രഞ്ചുകാരായ ബത്തോൾഡി, ലാബൊലൈ, ഈഫൽ എന്നിവരാണ്. മേരിലാൻഡ് ശില്പിയായ ഫിലിപ്പ് റാറ്റണറാണ് 5 പ്രതിമകൾ രൂപകൽപ്പന ചെയ്തത്. 1984 സ്റ്റാച്യു ഓഫ് ലിബർട്ടി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വാതന്ത്ര്യം, സമാധാനം, മനുഷ്യാവകാശം, അടിമത്തം നിർത്തലാക്കൽ തുടങ്ങിയ ആശയങ്ങളുടെയും ധ്യാനത്തിനും സംവാദത്തിനും പ്രതിഷേധത്തിനും പ്രചോദനാത്മകമായ ഒരു പ്രതീകമായി നിലനിൽക്കുന്ന മനുഷ്യ ചൈതന്യത്തിൻ്റെ മാസ്റ്റർ പീസ് എന്നാണ് യുനെസ്കോയുടെ പ്രസ്താവന. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെക്കുറിച്ചുള്ള ചെറു വിവരണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.